അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ തിരുച്ചിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വന്ന വഴിയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ കാണിച്ചു തന്നില്ലേ, ഈ ഓട അഴുക്ക് ഓട. ഈ സൈഡിലുള്ള വീടുകളിൽ നിന്നൊക്കെ ഇതൊക്കെ ബാത്റൂമാണ്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ബാത്റൂമാണ്, പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ബാത്റൂം. പിന്നെ അതുപോലെ ഫാക്ടറികളും വീടുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വരുന്ന അഴുക്ക് വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഈ കാന ഉള്ളത്. എല്ലാ സ്ഥലത്തുനിന്നുള്ള അഴുക്കുള്ള ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഗന്ധമാണ് ഈ വഴി പോകുമ്പോൾ. ഇപ്പോൾ പിന്നെ തൃച്ചി തമിലാലം ബാധിച്ച തങ്ങളുടെ മക്കബറയിൽ നിന്ന് കുറച്ച് ദൂരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് തമിലാലം ബാധിച്ച തങ്ങളുടെ മക്കബറയിലേക്ക് ചെന്നത്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഉപ്പാപ്പ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു മക്കബറ, ഉപ്പാപ്പക്ക് ഒരുപാട് സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മക്കബറ ഇവിടെ ഉണ്ട്. മക്കാം മസ്ജിദ് അല്ലേ, മക്കാം മസ്ജിദ് എന്ന സ്ഥലത്താണ് ആ മക്കബറ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കാണും ചെറിയ ഒരു മക്കബറാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താ ആ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാല്ലാ നമ്മളെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരാൻ ആദ്യം RT-PCR വേണ്ടി വന്നിരുന്നു. കുറേ ആൾക്കാർക്കുള്ള സംശയമാണ്, ഞങ്ങളും ആ സംശയത്തിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ പല യാത്രകളും വൈകിപ്പിക്കാനുള്ള കാരണം കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് RT-PCR വേണമെന്നൊക്കെ നയമുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ ട്രെയിനിൽ വരുന്ന സമയത്ത് ആരും RT-PCR ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. മാസ്ക് പോലും വേണ്ട സത്യത്തിൽ. RT-PCR ചോദിക്കുന്നില്ല, വാക്സിനും ചോദിക്കുന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾ റെയിൽവേ എൻക്വയറിക്ക് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇവിടെ വന്നിട്ട് 3 ദിവസം അല്ലേ, 3 ദിവസം ക്വാറൻറ്റീനിൽ ഇരിക്കണം എന്നൊക്കെയാണ് നയമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്വാറൻറ്റീനും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ വെറുതെ നയമം മാത്രമായിട്ട് നിൽക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ സത്യത്തിൽ തമിഴ്നാട്ടിലേക്ക് ഏർവാടിയിലേക്കാണെങ്കിലും ശരി, തമിഴ്നാടിൻ്റെ ഏത് ഭാഗത്തേക്കാണെങ്കിലും ശരി, സിയാറത്തിന് വരുന്ന സമയത്ത് കൊറോണ ടെസ്റ്റോ അതല്ലെങ്കിൽ സിയാറത്തിന് തന്നെയല്ല, ഏതാവശ്യത്തിന് വരുമ്പോഴും കൊറോണ ടെസ്റ്റോ RT-PCR ഒന്നും ആവശ്യമില്ല, വാക്സിനേഷനോ ഒന്നും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ, അതല്ലാതെ നമ്മൾ പ്രൈവറ്റ് വണ്ടിക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ബോർഡറിൽ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇവിടെ മഹാനരായ തബ്ലിഗാലം ബാദിഷ തങ്ങളുടെ മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മറുപടി നടന്നിരുന്ന ഒരു മഹാനുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മക്കബറയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സയ്യിദ് ഫത്തുഹുല്ല ഷാ വലിയുള്ള എന്നറിയപ്പെടുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ മക്കബറയുടെ ചാരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊക്കെ നമ്മുടെ കൃഷ്ണപ്പള്ളി മെയിൻ ദർഗയുടെ ഏകദേശം 2-2.5 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. ഇൻഷാല്ലാ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മഹാനാണ്. മഹാനരായ തബ്ലിഗാലം ബാദിഷ തങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ സിയാറത്തിനായി വന്നിരുന്നുവെന്നും ഇവിടുത്തെ ഉറൂസ് ബഹുമാനപ്പെട്ട ഷെയ്ഖവർകൾ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത്രയധികം മഹത്വമുള്ള ഒരു മഹാൻ്റെ മക്ബറയിലേക്കാണ് ഇപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പോകുന്നത്. ഇത് സയ്യിദ് ഫത്തുഹുല്ല ഷാ വലിയുള്ള അവരുടെ മക്കബറയാണ്.
ഇതും തൃശ്ശാപ്പള്ളി ദർഗയുടെ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഉള്ളത്. ഇൻഷാല്ലാ ഇപ്പോ ഇങ്ങനെ നിന്ന് മുത്തുപേട്ട പോകും, അപ്പുറം നാഗൂർ. ശലയങ്ങളുടെ ഹിസ്റ്ററി തരീമാ? ഹിസ്റ്ററി തബലാലം പാദിഷാക്ക് മുന്നാടിയാ തളപതി. தபராளம் பாதுஷா வந்து இவருக்கு 18 முறை உருஸ் பண்ணிருக்காரு. அப்படியா? ரொம்ப பவரான இடம். இன்ஷால்லாஹ் ஜஸாகல்லாஹ். നമ്മുടെ തൃച്ചി വലിയ ദർഗയുടെ പരിസരത്ത് തന്നെ മറ്റൊരു ദർഗ കൂടിയുണ്ട്. ഹസ്രത്ത് ഷാൻ മസ്താൻ വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു ദർഗ, അധികം ആർക്കും പരിചയമില്ലാത്തൊരു ദർഗ എന്ന് തോന്നുന്നു. ഇൻഷാല്ലാ ഇവിടെ ഹസ്രത്ത് ഷാൻ മസ്താൻ വലിയുള്ള എന്നാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇവിടെ ഇത് പള്ളിയാണ് കേട്ടോ. പള്ളിയും ഇവിടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ പോത്തുപള്ളിയൊക്കെ പോലെ ആയിരിക്കണം ഇൻഷാല്ലാ.
കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഈ കാണുന്നതാണ് മക്ബറ. ഖബറുകളുണ്ട്. ഇവിടുത്തെ ചരിത്രങ്ങളൊന്നും ആർക്കും അറിയില്ല കേട്ടോ. ചരിത്രങ്ങൾ ചോദിച്ചിട്ട് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വഖഫ് ബോർഡിൻ്റെ എന്തോ സ്റ്റേ ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ട്, എന്തോ അറിയില്ല. കണ്ടോ, അപ്പം അങ്ങനെ ഇത് നമ്മുടെ തബ്ലയാലം ബാധിച്ച തങ്ങളുടെ മക്കബറയുടെ അവിടുന്ന് കുറച്ച് മെയിൻ റോഡിലേക്ക് വരുന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പറഞ്ഞ മക്കബറ സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാല്ല ഇതാണ് മക്ക മസ്ജിദ്. ഹബ്ബി മിൻ ഹുലിൽ മാ ഹാലിഹാൻ
خلي خلة الخذلان خوف الخاتما خالي خليلا خاملا وصفي من الخلخال خالي لا إله إلا الله. അപ്പോൾ ഇൻഷാല്ലാ തൃശ്ശാപ്പള്ളിയിലെ തബലയാലം ബാദിഷ തങ്ങളുടെ ദർഗ കൂടാതെയുള്ള ഒന്ന് രണ്ട് മൂന്ന് ദർഗകളാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുള്ള ദർഗകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഒരുപാട് മക്ബറകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ അധികം സ്റ്റേ ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മാറുന്നത്. ഇൻഷാല്ലാ ഇനി ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് വരാം. ഇനിയിപ്പോൾ നാഗൂരി മുത്തുപേട്ടൊക്കെ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ സമയം വളരെ കുറച്ചായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്ര ഭാഗങ്ങളിലേക്ക് മാത്രം പോകാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതെ പോകാൻ പറ്റാഞ്ഞത്. ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്ത മക്കാ മസ്ജിദിലുള്ള നാല് മക്ബറകൾ, അത് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മക്ബറകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ പിന്നെ സ്വഹാബിമാർ വന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ട് അല്ലേ. നമ്മളെ പറങ്കിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നാവൂരിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഉക്കാശാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ വഴി തെറ്റിയിട്ടോ മോനെ, ഇത് റെയിൽവേ സ്റ്റേഷനാണ്, നമുക്ക് പോകേണ്ടത് ആ റോഡാണ്. ഇനിയിപ്പം എന്തായാലും അതിലേ പോവാം. അപ്പോൾ പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഉക്കാശാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ ഉണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്നുണ്ട്. ഏതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഹാന്മാരായ സ്വഹാബത്ത് അവിടെ നിന്ന് മറവിട്ട് കിടക്കുന്നത് പോലെ കൊടുങ്ങല്ലൂർ, അതുപോലെ നമ്മുടെ അലി കണ്ണൂർ നിലാമുറ്റം, അതുപോലെ കോഴിക്കോട് പാറപ്പള്ളി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാന്മാരായ സ്വഹാബത്ത് മറവിട്ട് കിടക്കുന്നത് പോലെ തന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മക്ബറകൾ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള നാല് സ്വഹാബിമാരാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. അതിലൊരാളുടെ പേര് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇൻഷാല്ലാ. ഇനിയും ഒരുപാട് മക്ബറകൾ ഇതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ മറ്റൊരു ദിവസത്തിൽ നമുക്ക് പോവാം അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ ശരിക്ക് നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഇൻട്രോ പറഞ്ഞത് നാഗൂർ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാഗൂരാണ് ആദ്യത്തിൽ പ്ലാൻ ചെയ്തത് പോകാൻ വേണ്ടി. ഫസ്റ്റ് നാഗൂരാണ് പ്ലാൻ ചെയ്തത്. പിന്നീടാണ് ഇവിടുത്തെ ഹിസ്റ്ററി അറിയാൻ കഴിഞ്ഞത്. ഇവിടെ മഹാനായ നാഗൂർ ഉപ്പാപ്പ നമ്മുടെ ഈ നാഗൂരിലേക്ക് വന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്, നാഗൂരുപ്പാപ്പ ജനിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ അവിടുന്ന് ഇവിടേക്ക് തമിഴ്നാട്ടിലേക്ക് വന്ന സമയത്ത് പിന്നെ ആദ്യമായി ഇവിടെ മറവിട്ട് കിടക്കുന്ന തബലയാലം ബാദിഷതങ്ങളെ അവിടെ വന്ന് സമ്മതം വാങ്ങാൻ ബഹുമാനപ്പെട്ടവരോട് കൽപ്പിക്കപ്പെടുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്ന് 40 ദിവസം റിയാള വീട്ടിയൊക്കെ ചരിത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവർ 40 ദിവസം റിയാള വീട്ടിയ കല്ലൊക്കെ ഇവിടെ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവൂർ വരുന്നതിനേക്കാൾ മുമ്പ് തൃശ്ശാപ്പള്ളി പോകലാണ് ഹയർ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്,
നാവൂര് എന്നുള്ളത് ഉപേക്ഷിച്ച് നമ്മൾ അവർക്ക് ടിക്കറ്റൊക്കെ എടുത്തതാണ്. നാവൂർ എത്തുന്നതിനേക്കാളും മുമ്പ് തിരുച്ചിനാപ്പള്ളി ഫോർട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയത് അതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പോയ ഒരു പള്ളി ഉണ്ടായിരുന്നു, ആര്, ഫത്തുഹുല്ല ഷാവലിയുള്ള എന്ന് പറയപ്പെടുന്ന ഒരു മക്ബറ. ആ മക്ബറ പൊളിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് പഴയ കാലത്തും ഇപ്പോഴത്തെ കാലത്തും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മക്ബറ പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊളിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിച്ച ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വിശദമായിട്ട് ഇനി അതിലേക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല. അതായത് ആ മക്ബറ ഉള്ളത് അവിടെ പിന്നെ ഇരുട്ടായല്ലോ ഇപ്പുറത്തേക്ക് നിന്നോ അവിടെ ആ മക്ബറ സത്യത്തിൽ അവിടെ മുസ്ലിമീങ്ങളുടേതെന്ന് പറയപ്പെടാൻ കഴിയുന്നത് ആ ഒരു മക്ബറ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ ഒരുപാട് സ്ഥാപനങ്ങളും മറ്റു പല സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൊളിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാല്ലാ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരുടെ ദുആകളിലും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ഞങ്ങളുടെ ദുആകളിലൊക്കെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ബന്ധം ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.